പാതയിലേക്ക് ആളുകളെ നയിക്കുന്നു. അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിനാവശ്യമായ തടസ്സങ്ങൾ അല്ലെ നിരോധനങ്ങൾ ഏർപ്പെടുത്തുവാൻ ശ്രമിക്കണമെന്ന് ഒരു ഏറ്റവും കേരളത്തിലെ പ്രധാന വ്യക്തിയുടേതായിട്ട് ഇന്നത്തെ പറഞ്ഞു.
ഈ ശിവപുരാണ യുദ്ധത്തിലേക്ക് കടക്കുവാൻ ഇടയായിരുന്നു. അത് പ്രധാനമായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുഖ്യമായ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പൂർത്തീകരണം കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ദേവസ്വോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തി അംഗഗോപുരത്തിന്റെ നിർമ്മാണവുമായി സമാപനം. അത് ഈ രാജ്യത്തെമ്പാടുമുള്ള ഒന്നരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം ഉണ്ടായി. അതിലൂടെ നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രശസ്തി പതിന്മടങ്ങ് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുവാനും മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് ശ്രീ മഹാദേവന്റെ അവതാരങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേക ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മഹാദേവന്റെ കഥകളെ വ്യാഖ്യാനിക്കുന്ന ശിവപുരാണം തന്നെ ഈ വർഷം നടത്തുവാനായിട്ട് ഭരണസമിതി തീരുമാനിച്ചത്. അതോടുകൂടിയാണ് ഈ മല ശിവപുരാണത്തിന്റെ യജ്ഞമായിട്ട് നടത്തുവാനുള്ള തീരുമാനിച്ചത്. പിന്നെ നമ്മുടെ ഈ യജ്ഞവേദി മാറുവാനുണ്ടായ ഒരു കാരണം കൂടി പറയാം. കഴിഞ്ഞ വർഷത്തെ ഭാഗവത സപ്താഹം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത്, എന്നാൽ അത് ശബ്ദ ക്രമീകരണങ്ങളിലെ തടസ്സം ഉണ്ടായതുകൊണ്ട് ഭക്ത ജനങ്ങൾക്ക് അത് ഭംഗിയായി ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു അഭിപ്രായം അവരിൽ നിന്നുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 1,00,000 രൂപ നമ്മൾ അധികമായി ചെലവ് ചെയ്ത് ഈ പുറത്തിനാവശ്യമായ യജ്ഞശാലകൾ നിർമ്മിച്ച് നടത്തുവാൻ തീരുമാനിച്ചു. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുമ്പോൾ അത് കൃത്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയില്ലെങ്കിൽ അത് പരാജയമാണ്. അതുകൊണ്ട് ഇതിന് വരുന്ന അധിക ചെലവ് ബാധ്യതയായി നഷ്ടമായി കണക്കാക്കാതെ ഈ പുറത്തുള്ള യജ്ഞശാല വളരെ ഭംഗിയായി നടത്തി ഇത് തീർത്ത് അത് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ശബ്ദ ക്രമീകരണങ്ങളാണ് നമ്മൾ ഇത്തവണ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാരണം ഈ സമയത്ത് അറിയിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ ഈ ശബ്ദ സൗകര്യങ്ങൾ അതിന്റെ എക്കോ സിസ്റ്റവും ഉണ്ടാകാത്ത തരത്തിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഈ ശബ്ദത്തിന് തടസ്സമില്ലാതെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സപ്താഹ യജ്ഞങ്ങളും മറ്റും നടത്തുവാൻ കഴിയും. എന്നാൽ അതിനൊരു തടസ്സവും കൂടി ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സപ്താഹ യജ്ഞം ആയാലും ശിവപുരാണ യജ്ഞമായാലും അതിനെ കൂടുതൽ ദൃശ്യവൽക്കരിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് ആചാര്യന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് ഇത് നടത്താൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ അടുത്ത എല്ലാ ദിവസങ്ങളിലും ഹോമങ്ങളും പൊങ്കാലം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. അപ്പൊ അത് ഓഡിറ്റോറിയത്തിനകത്ത് ഇത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മൾ പണി പൂർത്തിയാക്കിയാൽ പോലും അത് ചെയ്യുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. ഏതായാലും നമ്മളുടെ ഈ അന്തരീക്ഷമൊക്കെ പങ്കുവായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ എത്തിച്ചേരും അധികം താമസിയാതെ എന്നാണ് ഞാൻ കരുതുന്നത്. ജ്യോതിഷ ശ്രീ മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ യജ്ഞത്തെ സംബന്ധിച്ച് ഒന്നേ വാക്കുകൾ മാത്രം സംസാരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് നല്ലതുമല്ല, ഈ ക്ഷേത്രത്തിന്റെ ആരംഭം മുതൽ ഇതിന്റെ പ്രവർത്തനത്തിന് ഒരു വയലോ നിർമ്മിച്ചിട്ടുണ്ട്. ആ വയലോയിലെ പ്രധാന കാര്യം ഈ പ്രദേശത്തെ ഹൈന്ദവരുടെ ഏകീകരണവും അവർക്ക് ആവശ്യമായ ആരാധന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ആധ്യാത്മികമായ അറിവുകൾ പകരുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയിട്ടുള്ള സുപ്രധാന കാര്യങ്ങളാണ് നമ്മുടെ സംഘടനയുടെ നിയമാവലി പറയുന്നത്. ആ ചുമതല ഞങ്ങൾ പരമാവധി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ഈ യജ്ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ സംഘടനയുടെ ഉത്തരവാദിത്വമാണ്, അത് നിർവഹിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ വളരെ നല്ല സഹകരണവും ഈ പ്രദേശത്തെ ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാം ഞാൻ പറയാതെ തന്നെ അറിവുള്ള കാര്യമാണ്. അത്തരത്തില് നമ്മുടെ ഇവിടെ നടക്കുന്ന
എല്ലാ കാര്യങ്ങളിലും വലിയ സഹകരണം ആളുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തവണ ഈ തരവിൽ എനിക്കൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് അത് നമ്മുടെ ആചാര്യനും മുഖ്യ പ്രഭാഷകനുമൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിനിയും ഇത് അധികകാലം ഇതുപോലുള്ള യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാനുള്ള അവസരം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ വർഷം സപ്താഹയജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശബരിമല ആചാര ലംഘനത്തിനെതിരെ പ്രക്ഷോഭം നടന്നത്. അതിന് ഏറ്റവും മുന്നോടിയായി ഇവിടെ നിന്നും ശബരിമല പ്രക്ഷോഭത്തിന്റെ ഏതാണ്ട് ആരംഭ ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ചോട്ടി ജംഗ്ഷന്റെ നാഷണൽ ഹൈവേ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സംഗമം നമ്മൾ നടത്തുകയുണ്ടായി. ആചാരം പുനഃസ്ഥാപിക്കണം, ആചാര ലംഘനം ഈ രാജ്യത്തെ ആളുകൾ അനുവദിച്ചു കൊടുക്കില്ല എന്ന് ഉറപ്പുപ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം വലിയ ഒരു പ്രതിഷേധ യോഗം നമ്മൾ അവിടെ നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു സന്ദേഹം ഞാൻ ചോദിപ്പിച്ചതെന്നാണെന്ന് ചോദിച്ചാൽ ഇന്നലത്തെ പത്രത്തിൽ ഒരു പ്രത്യേക നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. ഇതുപോലുള്ള ഇതിഹാസ പുരാണങ്ങള് യജ്ഞങ്ങളും നടത്തിക്കൊണ്ട് ആചാര്യന്മാരും അതുപോലെ സംഘടനകളും ഫാസിസത്തിന്റെ പാതയിലേക്ക് ആളുകളെ നയിക്കുന്നു. അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിനാവശ്യമായ തടസ്സങ്ങൾ അത് നിരോധനങ്ങൾ ഏർപ്പെടുത്തുവാൻ ശ്രമിക്കണമെന്ന് ഒരു ഏറ്റവും കേരളത്തിലെ പ്രധാന വ്യക്തികളായിട്ട് ഇന്നത്തെ പത്രത്തിനൊക്കെ വായിച്ചതാണ്. അപ്പൊ ഇനിയും നമുക്ക് അധികാരം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് അപ്പോൾ ഞാൻ സംശയിച്ചു. അത് നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. കാരണം ശബരിമല പ്രക്ഷോഭം രണ്ടാം ഘട്ടം വരെ ആരംഭിക്കാൻ പോകുന്നു. ആ തരണത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ വിവിധ തലങ്ങളിലുള്ള മത സമുദായ രാഷ്ട്രീയ നേതാക്കന്മാരെ വേണ്ട രീതിയിൽ പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞതുപോലെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംസ്കാരവും ഒക്കെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ ഉദാസീനത കൈവിട്ടിട്ട് വളരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രാവശ്യമായ സന്ദർഭങ്ങളിലേക്ക് അതിനുള്ള അവസരങ്ങൾ വരും. അല്ലെങ്കിൽ നമ്മൾ തലമുറകൾ കൈമാറി വന്നിട്ടുള്ള ആചാര വിശ്വാസങ്ങൾ നഷ്ടമായി തീരും. ഒരു കാര്യം പ്രത്യേകം നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ആചാരങ്ങളും വേദങ്ങളും ഒക്കെ പകർന്നു തന്ന ഒരു സംസ്കാരം മാത്രമാണ് മാനവരാശിക്ക് നമ്മൾ ഇന്ന് കൈമുതലായിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് എന്താ ഉള്ളത്? ജനിച്ചു വീഴുമ്പോൾ മുതൽ തുടങ്ങുന്ന ആചാരങ്ങളാണ് നമ്മൾ പാലിച്ചു വരുന്നത്. ജനിച്ചു വീഴുമ്പോൾ അതിന്റെ കുട്ടിയുടെ പൊക്കു പൊടി നോക്കി അതിനകത്ത് നമ്മൾ 28 നൂല് കേൾക്കും. പിന്നീട് പേരിയില് അന്നദാനം, അന്നപ്രാശം, അങ്ങനെ നിരന്തരമായ കർമ്മ ചടങ്ങുകളിൽ കൂടിയാണ് നമ്മുടെ ജന്മം തന്നെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അച്ചാരെന്ന് വിളിക്കുമ്പോഴും അമ്മയെന്ന് വിളിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആരാധന അല്ലെങ്കിൽ വേദങ്ങൾ പകർന്നു തന്ന അറിവുകളിൽ നിന്ന് മാത്രമല്ല ഈ ആചാരങ്ങളെ നിഷേധിക്കുന്നവരും ഒരർത്ഥത്തിൽ ഈ ആചാരങ്ങൾ പാലിക്കുന്നുണ്ട്. കാരണം അവരെ പാലിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണം നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവരെ നിഷേധിക്കുന്നുണ്ട്. നിഷേധിക്കാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഈ കഴിഞ്ഞ നവരാത്രി കാലത്ത് ഞാനൊരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ നവരാത്രി ദിവസം ആചാര ലംഘനത്തിന് അല്ലെ ആചാര തടസ്സപ്പെടുത്തുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ്. അദ്ദേഹം അദ്ദേഹത്തെ വീട്ടില് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരു കുട്ടിയെ പഴിയിലിരുത്തി ഐസി പൊട്ടിക്കുന്നത് പത്രങ്ങളിലൊക്കെ വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ആവശ്യത്തിന്റെ സമയത്തിലും അവർ അനുയോജ്യമായിട്ടുള്ള ആ ആചാരങ്ങൾ അവരും പാലിക്കുന്നുണ്ട്. അതിന്റെ വേറൊരു പതിപ്പാണ് ക്ഷേത്രങ്ങളിലും അല്ലെ ആചാര്യന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ
ഈ ആദായവും ഇതില്ലെങ്കിൽ മനുഷ്യരാശി തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെമ്പാടും ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന മതപരമായ ചടങ്ങുകളിലേക്കാണ്. ആരുടെയും പ്രലോഭനമില്ലാതെ നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് പകുതിയിലധികം ആളുകൾ ഈ ഇതുപോലുള്ള ചടങ്ങുകളിൽ സംബന്ധിക്കുന്നുണ്ട്. ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇത്രയും പേരുടെ ഈ വേദിയിലെത്തിയത്. വാചാരങ്ങളെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റുകയില്ല. പട്ടിയത്തിന്റെ മനുഷ്യ ജീവിതം നഷ്ടമായി തീരും. പിന്നെ മൃഗങ്ങളുടെ അവസ്ഥയിലേക്ക് മാനവ ലോകം കടന്നു. ഇതിഹാസങ്ങളിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ സത്യത്തില് അതൊരു കഥയല്ല, ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അത് വ്യക്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലും അതുപോലെ ഇതിഹാസ കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് അടുത്ത കാലത്ത് ഇത് വളരെ കൃത്യമായി ബോധ്യപ്പെടുവാനും ഒരു സാഹചര്യം. ജനങ്ങൾ നേരിട്ട് അവിടെ എത്തുന്നു.
ഇവർ ആവശ്യമായ പട്ടണത്തിനുള്ള വക കൊടുക്കുന്നു. അതാണ് ആ എങ്ങനെയും അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ആ ബന്ധമറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് കാര്യം തുടങ്ങിയാലും വാരണാസിയിലേക്ക് പോകുന്നത്. വാരണാസി ഗംഗയുടെ ഹൃദയഭൂമിയാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം ഗംഗയെ അമ്മയായി കരുതുന്നവർക്കാണ്. അപ്പൊ അങ്ങനെ ഇതിഹാസ കാര്യങ്ങൾ, തൊഴിൽ കൊടുക്കുക, അന്നം കൊടുക്കുക, ജീവിതം കൊടുക്കുക, അത് മുഴുവൻ അത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ജീവിതമില്ല. അത്രയും മഹത്തരമായ ഒരു പാരമ്പര്യവും ഇതിഹാസങ്ങളുമാണ് നമുക്കുള്ളത്. അതിനകത്ത് ചില എതിർവാദികൾ തടസ്സങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇത് നമുക്കൊക്കെ അറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പഴയ മതങ്ങൾ, മറ്റു മതങ്ങളൊക്കെ പ്രവാചക മതങ്ങളാണ്. ഈ പ്രവാചക മതങ്ങളൊക്കെ ഇന്ന് അവരുടെ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ട് ഭാരതത്തിന്റെ ഹൈന്ദവ ധർമ്മത്തെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളുക. ലക്ഷോപലക്ഷം ആളുകളാണ് ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പണ്ട് നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ ഗൃഹസാസ്ത്രവും വിട്ട് സന്യാസത്തിന് ഹിമാലയത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോഴേ ഈ കഴിഞ്ഞ് ഞാൻ പോയപ്പോഴ് ഋഷികേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വിദേശികളാണ് അവിടുത്തെ സന്യാസത്തിനായിട്ട് അവിടെ യോഗയൊക്കെ പല കോട്ടയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല
നല്ല ബോധ്യമാകും. നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ
നിരവധി ക്ഷേത്രങ്ങൾ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ 70 നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. എന്നാൽ അതിനൊന്നും അധികം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ ആ പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെയൊക്കെ ആണ്ടിലാണ് ഉപദേശക സമിതി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വർഷത്തേക്ക് ഉപദേശക സമിതി ഭരണത്തിൽ വന്നാൽ അവർക്ക് ഭാവിയിൽ നിന്നുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാനുള്ള അവസരമില്ല. അങ്ങനെ മാറി 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 ഭരണസമിതി പോകുന്നത് കൊണ്ടായിരിക്കാം മറ്റു ക്ഷേത്രങ്ങൾക്കൊന്നും പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ജ്യോതി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് വരെ കഴിഞ്ഞ 70 മുതൽ തുടർച്ചയായിട്ട് ഈ ഭരണത്തിൽ ഇരിക്കുവാൻ ഞങ്ങൾക്കൊക്കെ കഴിയുന്നത് മഹാദേവന്റെ അനുഗ്രഹവും ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണവും സപ്പോർട്ടുമാണ്. അതിന്റെ പ്രയോജനം നിങ്ങൾക്ക്, അതായത് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടായില്ല എങ്കിൽ നമുക്കിതുമായിട്ട് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 1969 ഇതിന്റെ ഭരണസ്ഥാനം ഏറ്റെടുത്തയാളാണ് ഞാൻ. ഇത് 50 വർഷമാണ് ഈ സ്ഥാനം നിൽക്കുന്നത്. അതുപോലെ ഞാൻ അധികാരം വഹിക്കുന്നതിന് 3 വർഷം കഴിഞ്ഞ് 72 സ്ഥാനം ഏറ്റയാളാണ് നമ്മുടെ പ്രസിഡന്റ് ശ്രീ കോട്ടയ കൃഷ്ണാവുകൾ. അതുപോലെ നമ്മുടെ സ്ഥിരമായിട്ട് ഏതാണ്ട് 25 വർഷക്കാലത്തോളം സെക്രട്ടറിയായിട്ടിരുന്ന മാറി ശ്രീ രാമചന്ദ്രൻ നായർ മാറി. അതേ തുടർന്നാണ് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ നായർ സെക്രട്ടറി സ്ഥാനം എടുക്കുന്നത്. അതും ഏതാണ്ട് 19 വർഷം ആയി കാണാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നിരന്തരമായി ജനങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ സഹകരണവും സപ്പോർട്ടും നേടിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന് നാട്ടിൽ നാം പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഈ പ്രവർത്തകർക്ക് കഴിയുന്നത്. അതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള സെക്രട്ടറി ശ്രീ കെ എസ് രാധാകൃഷ്ണനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ഭാഗവുമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ ഇതിന്റെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേക എന്റെ കമ്മിറ്റി അംഗങ്ങൾ, അവരൊക്കെ നിരന്തരമായി ഒരുപാട് ദിവസത്തെ കഠിന പരിശ്രമമാണ് ഇതുപോലെയൊരു യജ്ഞമായാലും ഉത്സവമായാലും ഒക്കെ നടത്തുന്നത്. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ മറ്റ് ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ. ഒത്തിരി പേരുള്ളവർ ഞാൻ പേര് എടുത്തു പറയുന്നില്ല. അതുപോലെ മഹാ സമാജ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ മതപാഠശാല കുട്ടികൾ, ഇവരെല്ലാം എന്താവശ്യപ്പെട്ടാലും അവർ അപ്പോൾ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ശക്തിയും പകരുന്നു തരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് തന്നെ ധൈര്യം കിട്ടുന്നത്. അപ്പൊ അത് ഒരു മരം എത്ര വലുതായി വളരണമെങ്കിൽ അതിന്റെ സപ്പോർട്ടായിട്ട് അതിന്റെ പരിസരത്ത് ചെറുമരങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വലിയ മരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് ഈ സംഘടനയെ നയിക്കുമ്പോഴും ഓരോ ദിവസവും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം ഓരോ തരത്തിൽ അതെത്ര ചെറുതായാലും വലുതായാലും നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് കഴിയുന്നത്. അങ്ങനെയുള്ള എല്ലാ കമ്മിറ്റി അംഗ പ്രവർത്തകർക്കും ഈ യജ്ഞം വിജയിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ യജ്ഞത്തിന് ഉപയോഗിക്കാൻ പ്രാപ്തമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസത്തിൽ പറയാനുള്ളത്, ഈ വർഷമാണ് നമ്മൾ ഈ വിളംബര ഘോഷയാത്ര നടത്തണം എന്ന് തീരുമാനിച്ചത്. അതൊരു വലിയ സംഭവമാണ്. കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ മഹാക്ഷേത്രങ്ങളിലും അതുപോലെ ഗുരുമന്ദിരങ്ങളിലും അതുപോലെ മറ്റ് സംഘടനകളുടെ ആസ്ഥാനങ്ങളിലും ഒക്കെ എത്തിച്ചേരുകയും അവിടെയൊക്കെ വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിളംബര ഘോഷയാത്രയ്ക്ക് സ്വീകരണവും അവരുടെ ആശീർവാദവും അനുഗ്രഹവും ഒക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു വലിയ സംഭവമാണ്. കാരണം ലക്ഷോപലക്ഷം ആളുകളുടെ ഹൃദയത്തിലേക്ക് ഈ സന്ദേശം, ഇതിൽ ചെവുപുരാണ യജ്ഞത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ ഈ വിളംബര ഘോഷയാത്ര നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ
സംഘാടകർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ക്ഷേത്ര സമിതികളെല്ലാവരും വളരെ നല്ല സഹകരണം കാഴ്ചവെക്കുകയും നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്ന് ഇതിന്റെ സ്വീകരണം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത മുഴുവൻ ക്ഷേത്രഭാരവാഹികൾക്കും ഈ സംഘടനകളിൽ ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. അവരൊക്കെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് സ്വാഗതം ആശംസിക്കേണ്ടത് വാർത്താ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. നമ്മുടെ ഈ കോട്ടയം ജില്ലയിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും വളരെ നല്ല സഹകരണമാണ് നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനും അതുപോലെയുള്ള സഹകരണം ഉണ്ടാകണം. അവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് ഇതിൻ്റെ എല്ലാമായിട്ടുള്ള നിങ്ങൾ പ്രത്യേകതകളോടാണ്. നിങ്ങളിലേക്ക് യജ്ഞവുമില്ല, ക്ഷേത്രവുമില്ല, മറ്റൊന്നുമില്ല. ഏതൊരു കാര്യത്തിൻ്റെയും ഐശ്വര്യവും അതിൻ്റെ ശക്തിയും അതിൽ പങ്കെടുക്കുന്ന പ്രത്യേകങ്ങളുടെ ഒരു സഹകരണം ഒന്ന് മാത്രമാണ്. ഉദാഹരണത്തിന് നമ്മളുടെ ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതിലെ സംഘാടകർ വിചാരിക്കുകയാണെങ്കിൽ ഒരു 100 അടിയുടെ ഒരു സദ്യ തന്നെ ഞങ്ങൾക്ക് കൂട്ടുപേരെ ചെലവാക്കി നടത്താം. പക്ഷെ നിങ്ങളത് കഴിക്കാൻ വന്നില്ലെങ്കിൽ അത് സദ്യയല്ല. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതിന് മൂലം വന്ന് പങ്കെടുത്തെങ്കിൽ മാത്രമേ അത് ഭംഗിയാണ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ആത്മാർത്ഥമായ സഹായം സഹകരണം പങ്കുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ശക്തി പകരുന്നത്. അത് ഈ രംഗത്തിലും നിങ്ങൾക്ക് എല്ലാവരും നിന്ന് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ സംഘടനയിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ ഈ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം വ്യക്തിപരമായും എല്ലാ കമ്മിറ്റികളുടെയും ആർത്തവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്. ആ സത്താവേദം നടത്തിയതിന് ശേഷമാണ്
1975 ഡിസംബർ മാസം 25-ാം തീയതി നമ്മുടെ പ്രധാന ശ്രീകുളത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. അങ്ങനെ ശിലാസ്ഥാപനം നടത്തി, ക്ഷേത്രം പണികളൊക്കെ നടത്തി, ഉപസ്രയോഗങ്ങൾ കാര്യങ്ങളെല്ലാം നടത്തി. പക്ഷെങ്കിൽ ആ 2 വർഷം കൊണ്ട് പണികളൊക്കെ പൂർത്തിയാക്കിയെങ്കിലും 1983 മെയ് മാസം 8-ാം തീയതിയാണ് നമ്മുടെ ക്ഷേത്രോത്സവം നടന്നത്. ഈ സമയത്തൊന്നും 7 വർഷം കഴിഞ്ഞിട്ടും നമുക്കൊരു സത്താഭ്യാസം നടത്താനുള്ള സാധ്യത ഉണ്ടായില്ല. കാരണം സാമീപ്യം ആ രീതിയിലായിരുന്നു. ഒരു സത്താഭ്യാസം നടത്തുന്നെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടക്കും, അതിനുള്ള ആളുകളെല്ലാം കുറവുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ ആ കാരണത്താല് സത്താഭ്യാസങ്ങൾ നടത്താതെ കൂടുതലാണ്. ഇന്ന് 44 വർഷം എന്ന് പറയുമ്പോൾ അത് 55 വയസ്സുള്ള പ്രായമുള്ളയാളത്തെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചറിവുള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും അറിയില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്കും ആ കാര്യത്തെ സംബന്ധിച്ചറിയില്ല. എന്നാൽ 2005 ആകുമ്പോൾ 7 സത്താഭ്യങ്ങൾ നമ്മൾ നടത്തി. അതിനുശേഷം 2006 മുതൽ മഹാദേവന്റെ കടാക്ഷം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും എല്ലാ വർഷവും നമ്മൾ സപ്താഹ യജ്ഞങ്ങൾ നടത്തിപ്പോഴുകയാണ്. ഈ സപ്താഹ യജ്ഞങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് 2 പ്രാവശ്യം ശിവപുരാണ മഹായജ്ഞവും നടത്തി, 1 നാരായണീയ മഹായജ്ഞവും നടത്തിയിട്ടുണ്ട്. അങ്ങനെ 17 സപ്താഹ യജ്ഞങ്ങളാണ്. അപ്പൊ ഇത്രയുമൊക്കെ ഈ 17 സപ്താഹ യജ്ഞങ്ങൾ നടത്തിയിട്ട് നിങ്ങളെ കൊണ്ട് 2 ശിവപുരാണങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളത് അതെന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ശിവപുരാണയജ്ഞം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പലരും എന്നോട് ചോദിച്ചു. കാരണം ഇതൊരു മഹാക്ഷേത്രമാണ്, ശിവപ്രതിഷ്ഠയാണ്, അപ്പോഴ ശിവപുരാണമല്ലേ ഇവിടെ തുടർന്ന് നടക്കണ്ടേ, അതുകൊണ്ട് ഇവിടെ ശിവപുരാണം നടത്താത്ത എന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ കാര്യം ശരിയാണ്, ശിവപ്രാന്തമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ശിവപുരാണത്തിന് പ്രാമുഖ്യം കൊടുക്കണം, അത് ശരിയാണ്. പക്ഷെങ്കിൽ ഒരു ശിവപുരാണയജ്ഞം നടത്തണമെങ്കിൽ നമ്മളെ എവിടെയെല്ലാം അന്വേഷിച്ചാലാണ് നമുക്ക് ഉതകുന്ന ഒരു യജ്ഞാചാര്യം കിട്ടുക. ശിവപുരാണം നടത്താനുള്ള യജ്ഞാചാര്യം വളരെ ചുരുക്കമാണ്. അതേസമയം സത്താഭ്യാസം നടത്താൻ എത്രയോ പേരെ വേണമെങ്കിലും നമുക്ക് കിട്ടും. ആദ്യത്തെ ശിവപുരാണയജ്ഞം നടത്തിയത് ഞാൻ ഇതിനേണ്ട കാര്യം ഓർക്കുന്നില്ല. രണ്ടാമത് നമ്മുടെ ശിവപുരാണയജ്ഞം നടത്തിയ അഡ്വക്കേറ്റ് രാമനാഥൻ സാറാണ് എറണാകുളത്ത്. അതിനുശേഷം നമ്മൾ നടത്തിയിട്ടില്ല. എന്നാല് ഈ വർഷം എന്തുകൊണ്ട് നിങ്ങൾ ശിവപുരാണം നടത്താൻ തീരുമാനിച്ചു എന്ന് എന്നോട് ചോദ്യമുണ്ട്. അതിന് സമാധാനം ഞാൻ പറഞ്ഞു. ചോദ്യം മഹാദേവ ക്ഷേത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 44 വർഷം പൂർത്തിയാകുമ്പോഴാണ് ആ ക്ഷേത്രത്തിന്റെ എല്ലാ അംശങ്ങളും നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. പടികളാൽ കടന്നു ചെല്ലുമ്പോൾ ശിവനെ കാണാം ശിവശംഭോ എന്ന് പറയുന്ന ആ പണികൾ ആരും നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. ഭഗവാന്റെ കൃപാകുന്ന നമ്മളൊക്കെ സങ്കല്പിക്കുന്ന ഗോപുരം ആണ് 1-ാമത്തെ പണി. അത് പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് ഈ 44 വർഷം അല്ലെങ്കിൽ പ്രദക്ഷ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഇതെല്ലാം മഹാദേവന്റെ നിശ്ചയമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈ മഹാദേവന്റെ നിശ്ചയം തന്നെയാണ്. അതല്ലാതെ തന്നെ നമ്മൾ എന്ത് തുടങ്ങിയാലും അതിന് ഫലമുണ്ടാകത്തില്ല. ഫലമുണ്ടാകുന്ന സമയം മഹാദേവൻ നമ്മളെ തോന്നിക്കും, ആ സമയത്ത് നമ്മൾ ആ വഴി പോകും. അങ്ങനെയാണ് ഞങ്ങൾക്കറിയാം ഈ വർഷം ഏതാണ്ട് 60 ലക്ഷം ചെലവിലും ചെലവിലാണ് ഈ പ്രോഗ്രാം നിർമ്മിച്ചിട്ടുണ്ട്. ഈ 60 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് നമ്മളെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കും. വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ്. പക്ഷെങ്കിൽ അത് ഈശ്വരന്റെ നിശ്ചയമാണ്, മഹാദേവന്റെ നിശ്ചയമാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് തന്നിരിക്കുന്ന വലിയ സഹായം അത് ഒരിക്കലും മറക്കാൻ ഞാൻ സാധിക്കും. കാരണം നിങ്ങളുടെ എന്റെ അകവഴിഞ്ഞ വളരെയധികം അങ്ങേയറ്റത്തെ സഹായ സഹകരണങ്ങളാണ് ഈ കഴിഞ്ഞ 1 വർഷം 1.5 കോടി രൂപ ചെലവ് ചെയ്ത് ഗോപുരവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമല്ല പാചകപ്പുര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം നിങ്ങളുടെ സഹായമാണ്, ആ സഹായമാണ്, ആ സഹായം നിങ്ങളുടെ
ഈ നാട്ടുകാർക്കുണ്ട്. നമുക്കറിയാം ഈ നാട്ടിലുണ്ടായിരുന്ന ആ പഴയ ആളുകൾക്കറിയാം ഇവിടെ പ്രബന്ധങ്ങളുണ്ടായിരുന്നു. സ്വന്തം കാലിക്കുവാൻ സ്വന്തമായി ജീവിക്കാൻ മാർഗമുള്ള ഏർപ്പെടുന്നുണ്ട്. ആരും തന്നെ ഇല്ലായിരുന്നു. വളരെ ചെറുപ്പം ഇന്ന് ആരെങ്കിലും ഒരു കാര്യം ചോദിക്കാതെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സ്വത്തുക്കളും ഇവിടെയുള്ള മുഴുവനാളുകൾക്കുണ്ട്. 188 ഏക്കറിലുള്ള 12 കുടുംബങ്ങൾ, ഇന്ന് 700+ കുടുംബങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി സന്തുഷ്ടിയോടു കൂടി ഈ ക്ഷേത്രത്തിൽ യാതൊന്നും ഭേദമില്ലാതെ എല്ലാവരും നന്ന് ഭഗവാനെ തൊഴുകയും ഒരുപാടുകൾ നടത്തുകയും. നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ നമ്മൾ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാർ ഇവരെല്ലാം ഈ ക്ഷേത്രത്തിൽ വരുന്നു, ആരാധിക്കുന്നു, ഒരുപാടുകൾ നടത്തുന്നു. അതൊക്കെ മഹാദേവന്റെ അനുഗ്രഹമാണ്. നമ്മൾ ഒരു ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മഹാക്ഷേത്രം. അതിന്റെ ഐശ്വര്യവും അതിന്റെ ഗുണവും അതിന്റെ മേന്മയും ഈ നാട്ടുകാർക്കുണ്ട്. സംശയമില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഈ വർഷം നമ്മള് ഈ ഗോപുരത്തിന്റെ മണ്ഡപത്തിയാക്കി കഴിഞ്ഞപ്പോൾ ശിവഗ്രഹണം നടത്തണം എന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് ഒരാഗ്രഹം തോന്നി. അതനുസരിച്ച് നേരത്തെ തന്നെ യജ്ഞാചാര്യനെ നമ്മൾ അനുഷ്ഠിച്ചു. അത് ചക്രത്തെ എന്നും എന്നും ആ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചിട്ടാണ് നമ്മുടെ മനോജ നമ്പൂസ് തിരുമേനെ നമുക്ക് ലഭിച്ചത്. ഞങ്ങള് സെക്രട്ടറി ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും അതിനുശേഷം സമയം മിക്കപ്പോൾ ഞങ്ങളൊക്കെ തിരുമേനയുടെ വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെയാണ് ഇവിടെ ഈ മനോജ തിരുമേനയുടെ ഈ മഹായജ്ഞം നടത്തുവാൻ നമുക്ക് സാധിച്ചു. ഇനിയും കഴിവുള്ളിടത്തോളം കഴിയുന്നത്ര ഈ മഹാദേവ ക്ഷേത്രത്തിൽ ശിവഗ്രഹണം നടത്തുന്നതിന് ആഗ്രഹിക്കുന്നതാണ്. എന്തിനാക്കുകയും സത്താഗ്രഹം നടത്താതെയും ഇട്ടില്ല. കാരണം ഇവിടെ ശിവനും കൃഷ്ണനും തുല്യ പ്രാധാന്യം. അന്ന് നമുക്ക് രണ്ട് ശൈവം പണിയാനുള്ള സ്ഥലമില്ല, അതിനുള്ള സാമ്പത്തികമില്ല, ഒന്നുമില്ലാതിരുന്നതുകൊണ്ടാണ് ഒരു സങ്കല്പത്തിൽ കൂടി ശിവം ശ്രീപോലെ ആണെന്നുള്ള ഒരു സങ്കല്പത്തിൽ കൂടി നടത്തണമെന്ന് നിർമ്മിച്ച് കൃഷ്ണന്റെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ആ കാര്യങ്ങൾ അംഗീകാരി. ഇപ്പോഴ് നമുക്കറിയാം ഇവിടെ സത്താകേന്ദ്രമോ ശിവപുരാണമോ ഒക്കെ നടത്തുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ളതില്ല. കാരണം ഇവിടെയുള്ള ആളുകൾ പുറത്തുള്ള ആളുകൾ എല്ലാവരും നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അയ്യപ്പസ്വാമിയുടെ ശബരിമല അയ്യപ്പസ്വാമിയുടെ 18-ാം പടി എന്ന് പറയുന്നത് 18 മലകളാണെന്നും അല്ല 18 പുരാണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പമാണെന്നും പറയുന്നു. ശിവപുരാണം മഹത്തായ ഈ 18 പുരാണങ്ങളിലും പ്രശസ്തമായതും 4-ാമത്തേതുമായ പുരാണമാണ് ശിവപുരാണം. ശിവൻ ഉപദേശിച്ചതുകൊണ്ടും ശിവമാഹാത്മ്യത്തെ പറ്റി വർണ്ണിക്കുന്നതുകൊണ്ടുമാണ് ശിവപുരാണം എന്ന പേര് ലഭിച്ചത്. ഈ ശിവപുരാണം ഭൂമിയിൽ പ്രചരിപ്പിച്ചത് വായുദേവനാണ്. അതുകൊണ്ട് വായു പുരാണം എന്നും പറയുന്നുണ്ട്. അതിനാൽ വായുപുരാണം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ശിവപുരാണം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ശിവപുരാണം 4 പൂർവം ദിവസവും വായിക്കുന്നവർക്ക് ജീവിതത്തിൽ സമൃദ്ധമായ ഭക്തിയും ഒടുവിൽ മുക്തിയും ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും ശിവപുരാണം പറ്റുന്ന ദിവസം വായിക്കാവുന്നതാണ്. ശിവന്റെ മൂന്ന് വേദങ്ങളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാനസികമായ ജ്ഞാനവും വൈകാതെ ഗീതവുമായ ഭക്തിയും നിലം വർദ്ധിപ്പിക്കുന്നതിനും അത്യസ്ഥാനം
ഉത്തമമായ ഒരു മാർഗമാണ് ശിവപുരാണ കഥകൾ കേൾക്കുക എന്ന്. ശിവപുരാണ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മുക്തി പ്രാപിക്കാം, ശിവമുക്തി പ്രാപിക്കാം എന്നും പറയുന്നുണ്ട് ശിവപുരാണം. എല്ലാ ആളുകളും ശിവപുരാണ കഥകൾ കേൾക്കാൻ ഇന്നു മുതൽ ഈരന്നതുവരെ 10 ദിവസം ഇവിടെ വരികയും ഈ കഥകളെല്ലാം കേട്ട് മനസ്സിലാക്കുകയും ഭഗവാന് ഭക്തി ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം, അതിനോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മുക്തി ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യജ്ഞത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. എല്ലാ ഭക്തജനങ്ങളുടെ ശ്രദ്ധയോടെ മഹാദേവ കീർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ വളരെ ഭക്തമായി നിൽക്കണം. ശ്രീ മഹാദേവന്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ മുഖ്യ അതിഥി ശ്രീ കെ പി ഹരിദാസ് അവരുടെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കാം. നമ്മുടെ ഈ യജ്ഞസമ്മേളനത്തില് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ശ്രീ കൈലാസ അവരുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നത്. സമാരാധനായ അധ്യക്ഷൻ,
വേണ്ടി ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരായ സജ്ജനങ്ങളെ, വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ മഹാദേവന്റെ തിരുസന്നിധി സ്വന്തമായ കാര്യങ്ങൾ മാറ്റിവെച്ച് അല്പസമയം സാമൂഹ്യമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ നാം ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന 11 നാളുകൾ ആധ്യാത്മികമായ, സാംസ്കാരികപരമായ, സാമൂഹ്യപരമായ ഔന്നത്യത്തിലേക്ക് നമ്മയെല്ലാം ഉയർത്താൻ പോകുന്ന ദിവസങ്ങളാണ്. പ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട് ഇവിടെ വന്ന എനിക്ക് ഈ യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനുള്ള ഭാഗ്യമാണ് സിദ്ധിച്ചത്. അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കേദാന്തൊരു 15 വർഷത്തോളമായി സംഘടനാ പ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമായി ഈ പ്രദേശങ്ങളിലൊക്കെ പലപ്പോഴായി വന്നു പോകുമ്പോൾ ഇവിടത്തെ നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ സമയത്ത് ഇവിടെ വരുമ്പോഴും ഈ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ, ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം മാറി മാറി വരുന്നതായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് എന്ന് സ്വാഗത പ്രസംഗത്തിലൂടെയും അധ്യക്ഷ ഭാഷണത്തിലൂടെയും എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. നിങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഏതൊരു മഹത്തായ കാര്യവും ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിതാന്ത ജാഗ്രതയോടുകൂടി ആ കാര്യത്തിൽ തന്നെ സർവാർപ്പണം ചെയ്ത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഏതാണ്ട് കണക്കുകൾ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയത് 5 പതിറ്റാണ്ടിനടുത്തായി ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിസ്വാർത്ഥമായി അർപ്പണഭാവത്തോടെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും പിന്തുണയോടെ പ്രവർത്തിച്ചു വരുന്നത് പ്രവർത്തന നിരയെ പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോഴുള്ള സന്തോഷം പ്രത്യേകമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു മഹാ സംസ്കൃതിയുടെ പിന്തുടർച്ചക്കാരാണ്. ലോകത്തിന്റെ മുഴുവൻ ചരിത്രം നാം ഒന്ന് പഠിച്ചാൽ ലോകത്ത് ഉദയം ചെയ്ത ഒട്ടനവധി സംസ്കാരങ്ങൾ തകർന്ന് തരിപ്പണമായി പോയത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്നും ലോകത്തിന്റെ മുമ്പിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ നമ്മുടെ സംസ്കാരം ഉദിച്ച് ഉയർന്ന് നിൽക്കുന്നു എങ്കിൽ ഈ സംസ്കാരം ശ്രേഷ്ഠമാണ്, ഈ സംസ്കാരം സവിശേഷമാണ്, ഈ സംസ്കാരം അദ്വിതീയമാണ് എന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 7000 വരുന്ന പണ്ഡിത സദസ്സിനെയാണ് സ്വാമിജി അന്ന് അഭിമുഖീകരിച്ചത്. ചുരുങ്ങിയ വാക്കുകളിലൂടെ
പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത് എന്ന് അതിന്റെ ചരിത്ര പറയുന്ന നമുക്ക് ബോധ്യപ്പെടും. ഒന്ന്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മതം ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു മതം സംഘടിപ്പിച്ച സമ്മേളനമായിരുന്നു. മറ്റൊന്ന്, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ 400 വർഷത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനമായിരുന്നു. പക്ഷെ തങ്ങളുടെ മതമാണ് ശ്രേഷ്ഠമായ മതമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച സമ്മേളനത്തിലേക്ക് കാവിയുടെ ഒരു സന്യാസിയായി കടന്നു ചെന്ന് നമ്മുടെ നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും ചരിത്രവും എല്ലാം അവിടെ സൂചിപ്പിച്ചപ്പോൾ അതെല്ലാം തകർന്നു തരിപ്പണമായി. അന്തിമമായ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല, എത്തുമെന്ന്
ഉള്ള ശുഭപ്രതീക്ഷയിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയായിരുന്നു നേരത്തെ അവിടെ സൂചിപ്പിച്ച മധുരയിൽ നടന്നത്. മധുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയ ശ്രീകൃഷ്ണൻ ജനിച്ചു വീണ ആ ഒരു കാരാഗ്രഹം ഇന്നും നമുക്ക് അവിടെ കാണാം. പക്ഷെ ആ കാരാഗ്രഹത്തിന്റെ ആ മതിലിന്റെ തൊട്ടപ്പുറത്ത്, വലിയ മതിലിന്റെ തൊട്ടപ്പുറത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന് ക്ഷേത്രം തകർക്കാൻ വേണ്ടി അന്ന് വന്ന ശക്തികളുടെ വൈദേശിക ആധിപത്യത്തിന്റെ പെടികുടീരമാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് സ്ഥിരമായി സ്വസ്ഥമായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വരാൻ നമുക്ക് സാധ്യം. എല്ലാവിധ പരിശോധനകളിലൂടെ മാത്രമേ നമുക്ക് അവിടെ പോയി ഭഗവാനെ ദർശിച്ച് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയാലും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അവിടെയും ഇത്തരം ചില പ്രതീകങ്ങളും പ്രതിബിംബങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ സംഭവിച്ചത് നല്ലതായിരുന്നില്ല. പതിനെട്ട് കുതിരപ്പടയാളികൾ കടന്നു വരുമ്പോൾ സോമനാഥ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തന്മാർ ഭജനമാടിയിരിക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഭജനമാടാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ, മറ്റൊന്നും ചെയ്യാനുള്ള കഴിവോ കരുത്തോ ഒരു സാമൂഹ്യ ബോധമോ ഇല്ലാത്തത് കൊണ്ട് ആ പതിനെട്ട് പേര് വന്ന് ആ ക്ഷേത്രം തച്ച് തകർത്ത് കരിപ്പണമാക്കി. ചരിത്രം പറയുന്നത് അവിടെ ഇരുന്ന ആ സോമനാഥന്റെ ഭക്തന്മാർ ഒന്ന് ആര് തുപ്പിയില്ലെങ്കിൽ അതിൽ ഒഴിച്ചുപോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ആ പതിനെട്ട് കുതിരപ്പടയാളികൾ. പക്ഷെ ആ തുപ്പാനുള്ള ഒരു മനസ്സ് വേണമല്ലോ, ഒരു സാമൂഹ്യ ബോധത്തിന്റെ കുറവ് നമുക്കുണ്ടായി. മൂന്ന് വർഷം മുമ്പല്ലേ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിചൈതന്യ സ്വാമിജിയുടെ നേരെ ഒരുപറ്റം ആളുകൾ പാനെടുത്തത് വേദിയിലേക്ക് കയറിയവർ സ്വാമിജിയെ അവർ തെളിവിളിച്ച സ്വാമിയുടെ പ്രഭാഷണം ഇപ്പോൾ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. അന്നും 600-700 ഭക്തന്മാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും കിട്ടിയില്ല. നാം ചിന്തിക്കുക, ഒരു കാഷായ വസ്ത്രധാരിക്ക് ഒരു സ്വാമിജിക്ക് ഒരു ക്ഷേത്രത്തിൽ വന്ന് ഭാഗവതത്തെ കുറിച്ച് രാമായണത്തെ കുറിച്ച് ഒരു ശിവപുരാണത്തെ കുറിച്ച് സംസാരിക്കുവാനുള്ള ആധികാരികമായി സംസാരിക്കുവാനുള്ള കഴിവോ കരുത്തോ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ചില ആളുകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നാം ഇങ്ങനെയായി പോകുന്നത്? സാമൂഹ്യ ബോധത്തിന്റെ ഒരു കുറവ് നമ്മുടെ സമൂഹം അനുഭവിച്ചിരിക്കുന്നു. ഇതര സമൂഹങ്ങൾ തമ്മിലടിയാണ് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. ശവമച്ചുകൊണ്ട് വരെയാണ് അവരടിക്കുന്നത്. നമ്മൾ ഇന്നേ വരെ നമ്മുടെ സമൂഹത്തിൽ ശവം വെച്ച് ഇന്നേ വരെ അടിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും മരിച്ചാൽ കുഴിച്ചിടുന്നവരെ കുറിച്ച് എന്തെങ്കിലും തർക്കമുണ്ടോ നമുക്ക്? ഇല്ല, നമ്മുടെ സമൂഹത്തിൽ അത് പ്രശ്നമില്ല. പക്ഷെ അവർക്ക് പ്രശ്നമാണ്, അവരത് വെച്ച് അടിക്കുകയാണ്. പക്ഷെ എങ്കിലും അവർക്ക് ഒരു സാമൂഹ്യ ബോധമുണ്ട്. ഇത് മറ്റേ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ സാമൂഹ്യ ബോധം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ക്ഷേത്രത്തിന്റെ വേദനത്തിനുള്ള പറയുന്നത്, നമ്മുടെ നാട്ടിലാണ് നമ്മുടെ ജില്ലയിലെ വൈക്കത്ത് ക്ഷേത്രത്തിലെ ഇടയ്ക്കൊക്കെ പോയി ഒരു ഭക്തയൊക്കെയായി മാറിയ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ മകളായ അഖില ഹാദിയായ നമ്മുടെ ജില്ലയിലാണ്. അഖിലയാണ് ഹാദിയായി മാറിയത്. അഖില ഹാദിയായി മാറിയപ്പോൾ ആ ഹാദിയെ ആദിയാക്കി നിലനിർത്താൻ വേണ്ടി ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച, ഒരു ജുമ കഴിഞ്ഞ സമയത്ത് 1 കോടി രൂപ ആദ്യ ഫണ്ട് എന്ന് പറഞ്ഞ് അവർ സ്വരൂപിച്ചു. അവരത് പുറത്തെ കണക്കാണ്, ഔദ്യോഗിക കണക്കാണ്, 1 കോടി രൂപ കേരളത്തിന് കൊടുക്കുക. എന്തിന്? ഹാദിയെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഹാദിയെ ഹാദിയാക്കി തന്നെ നിലനിർത്താൻ. നമ്മുടെ സമൂഹം എന്ത് ചെയ്തു? ഹിന്ദു സമൂഹം എന്ത് ചെയ്തു? ഇന്ന് ആദ്യയായ അഖില നമ്മുടെ ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജ്യോതി മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒരു പിരിവ്. ശരി, നമ്മുടെ ആ കുട്ടിയെ നമ്മുടെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞ് ഒരു പിരിവ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ധൈര്യമുണ്ടോ? തന്നെയുണ്ടോ? സാധിക്കില്ല. കാരണം എന്താ? വേറെ നമ്മൾ എതിർക്കാൻ പറ്റില്ല. എതിർക്കുന്നവരായിരിക്കും ഈ ഇരിക്കുന്നത് തന്നെയായിരിക്കും. ഈ
ഇരിക്കുന്നവരാണ് നിൽക്കുക. ഏ അമ്പലമാണ് ക്ഷേത്രമാണ് ഇവിടെ ഒന്നും പാടില്ല, ഇതിവിടെ അല്ല ചെയ്യേണ്ടത്, അത് വേറെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പറയാൻ ആളുകളുണ്ടാകും. നമുക്കാരും പോയി, നമുക്ക് അതിലെ പോയി, അവർക്ക് ആരെ കിട്ടി? അവർക്ക് ഹാദിയെ കിട്ടി. ഹാദിയെ കിട്ടിയപ്പോ അവർക്ക് മുത്തായിരുന്നു ഹാദിയ. അഖിലെ നമ്മൾ പുറത്താക്കി, നമ്മുടെ സമൂഹം പുറത്താക്കി. ഇത് പച്ചയായ നഗ്നമായ യാഥാർത്ഥ്യം. അതാണ് ഞാൻ പറഞ്ഞ ഈ സാമൂഹ്യ ബോധം ഇല്ലാത്തതിന്റെ ഒരു കുറവാണ് നമുക്ക് വന്നിട്ടുള്ള എല്ലാ അപജയങ്ങളുടെയും കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മെ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാകും. ഈ സാമൂഹ്യ ബോധം നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടി എത്രയോ മഹാത്മാക്കൾ നമ്മുടെ മുമ്പിൽ ജനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മൾ അവർ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ പൂജാരിയെ സ്നേഹത്തോടു കൂടി പരിചയപ്പെടുത്തി, തന്ത്രിയെ പരിചയപ്പെടുത്തി, ഒട്ടനവധി വിശേഷണങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. സത്യം പറയുന്നു, പിന്നെ ആരെങ്കിലും അവർ പറഞ്ഞു ശപ്പാത്ത് മറ്റുള്ളവർ മറ്റ് സമൂഹങ്ങൾ അവരുടെ ആരാധനാലയത്തിൽ നിന്ന് ആരാണ് അവരുടെ ആചാര്യൻ ആര് വായിക്കൊള്ളട്ടെ, അതിപ്പോ കുഴപ്പക്കാരായിരിക്കും കുഴപ്പക്കാരല്ലാത്തവരായിരിക്കാം, പക്ഷെ ആചാര്യൻ പറഞ്ഞാൽ അവർ അക്ഷരം പ്രതി അവർ അനുസരിച്ചിരിക്കും. അത് ഈ വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവർ അനുസരിച്ചിരിക്കും. നമുക്ക് ആരോടും ഒരു പ്രതിബദ്ധതയും ആരോടും ഒരു വിധേയത്വവും ഇല്ല. അതാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തിന് മാറ്റം വരേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു നമ്മുടെ യജ്ഞം ആരംഭിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വേദന ഉണ്ടാക്കുന്ന വിഷമുണ്ടാക്കുന്ന സംഭവമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവം. ആ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികൾ ആര്? നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ. ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണക്കാരായ ആളുകളെ ശിക്ഷിക്കുന്നതിന് പകരം അവരെ രക്ഷിക്കാൻ വേണ്ടി ഒട്ടനവധി ആളുകൾ പരിശ്രമിക്കുമ്പോൾ കേരളം മുഴുവൻ ഇന്ന് അതിന്റെ പുറകിൽ അണിനിരന്നിരിക്കുകയാണ്. എനിക്കിവിടുത്തെ അമ്മമാരോട് പറയാനുള്ളത്, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെടേണ്ടവരും അവഹേളിക്കപ്പെടേണ്ടവരും നിന്ദിക്കപ്പെടേണ്ടവരും പീഡിപ്പിക്കപ്പെടേണ്ടവരും ആണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ തോന്നിപ്പോകുന്നത്? സ്ത്രീകളെ പൂജിക്കുന്ന നാട്ടിൽ എന്തുകൊണ്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു? എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, ഇവിടുത്തെ കുട്ടികളുടെ ബാലം സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, നിങ്ങൾ നല്ല ആൺകുട്ടികൾക്ക് ജന്മം വളർത്തു. ഒരു പെൺകുട്ടിക്കും ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ നല്ല ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ വളരണം. പെൺകുട്ടികളുടെ മാനം സംരക്ഷിക്കണം, ഉത്തരവാദിത്വം ആൺകുട്ടികളെ എടുക്കണം. സ്വാമി വിവേകാനന്ദ പാശ്ചാത്യ പര്യടനത്തിൽ പ്രഭാഷണം എല്ലാം നടത്തി വലിയൊരു പ്രഭാഷണം കഴിഞ്ഞ് അങ്ങ് വേദിയിൽ നിന്ന് സദസ്സിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു സ്വാമിജിയുടെ കാൽക്കൽ വീണുകൊണ്ട് നമസ്കരിച്ചിട്ട് എഴുന്നേറ്റിട്ട് സ്വാമിജിയോട് പറഞ്ഞു, അല്ലയോ സ്വാമിജി, എനിക്ക് അങ്ങയെ പോലെ ഒരു പുത്രൻ വേണം. ആരാ ചോദിച്ചത്? വേദാന്ത. വേദാന്തന്റെ പ്രസംഗം, വേദാന്തന്റെ യുവത്വം ഇതെല്ലാം കണ്ട് ആകൃഷ്ടയായിട്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. ചോദിച്ചതിന്റെ അർത്ഥം എന്താ? വേദാന്തന് അവനെ വിവാഹിക്കണമെന്നാണ്. നല്ലൊരു പുത്രമുണ്ടാകും. എന്താ വിവേകാനന്ദൻ പറഞ്ഞത്? അമ്മയെ, വിവേകാനന്ദൻ അങ്ങനെ അഭിസംബോധനയാണ്, അമ്മയെ. ഒരു നൂറ്റാണ്ടിൽ ഒരു വിവേകാനന്ദൻ മാത്രമേ ഉണ്ടാവൂ, മറ്റൊരു വിവേകാനന്ദൻ ഉണ്ടാവുന്ന സാധ്യമല്ല. അതുകൊണ്ട് ഈ ആഗ്രഹം നടക്കില്ല എന്ന് സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അത്തരം ഒരു ആൺകുട്ടിയായി മാറി? നരേന്ദ്രനായിരിക്കുന്ന കാലത്ത് കൽക്കട്ടയിലെ വിദ്യാലയത്തിൽ നരേന്ദ്രൻ എല്ലാ ദിവസവും പോയിരുന്നത് കുതിരവണ്ടിയിലായിരുന്നു.
അത് കുതിരവണ്ടിയാണ്. കുതിരവണ്ടിയിൽ പോയ നരേന്ദ്രനോട് വിദ്യാലയത്തിൽ ചെന്നപ്പോൾ അധ്യാപകർ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ആരാകാനാണ് ആഗ്രഹം? ഓരോ കുട്ടികൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് കുതിരവണ്ടിക്കാരനായി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മയോട് പറഞ്ഞു, സ്കൂളുണ്ടായ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, നീ എന്ത് പറഞ്ഞു? ഞാൻ കുതിരവണ്ടിക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് പെട്ടെന്ന് വിഷമമായി, ഞാൻ ഇവരെ വളർത്തുന്നത് കുതിരവണ്ടിക്കാരനാകാൻ വേണ്ടിയാണോ? പക്ഷെ അമ്മ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. ഉപദേശിച്ചു ദേവി ഓരോട് പറഞ്ഞു, കൈയും കാലം നോക്ക് കഴുകുക എന്ന് പറഞ്ഞ് കൈയും കാലം നോക്ക് കഴുകി. മോൻ തിരിച്ചു വന്ന സമയത്ത് നേരെ അകത്ത് കൊണ്ടുപോയി, പുരാമുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. നരേന്ദ്രനോട് ഭുവനേശ്വരി ദേവി പറഞ്ഞു, അമ്മ പറഞ്ഞു, നീ കുതിരവണ്ടിക്കാരൻ തന്നെ ആയിക്കോ. അപ്പോഴാണ് ആശ്വാസം നൽകുന്നത്. പക്ഷേ ആ മുറി കാര്യങ്ങളുടെ ഈ കൽക്കട്ടയിലെ തെരുവിലൂടെ പോകുന്ന കുതിരവണ്ടിക്കാരനല്ല നീ ആകേണ്ടത്. നേരെ മറിച്ച് പൂജാമുറിയിൽ കുതിരവണ്ടിക്കാരന്റെ ചിത്രം ഉണ്ടായിരുന്നു. എവിടെയൊക്കെ പൂജാമുറികൾ ഉണ്ടോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ അവനെ മാറ്റി വെക്കുന്നത് നല്ലതാണ്. അവർക്കൊരു ഒരു ആത്മവിശ്വാസം കിട്ടാൻ അത് തുടങ്ങി. ചില പറയും വീട്ടിലോട് പറയും, അത് വെച്ച യുദ്ധമായിരുന്നു പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലെ ചെലവ് വയ്ക്കാറ്. വീട്ടിലല്ലെങ്കിൽ അത്യാവശ്യം യുദ്ധം ഉണ്ടല്ലോ, പിന്നെ തൊണ്ടായിക്കൊണ്ടല്ലോ കുഴപ്പം. ഭുവനേശ്വരി ദേവി നരേന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ കുതിരവണ്ടിക്കാരനാവണം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടനയിക്കുന്ന ഭഗവാൻ കൃഷ്ണനിലേക്കാണ് ഭുവനേശ്വരി ദേവി ആ മകനെ നയിച്ചത്, ചൂണ്ടിക്കാണിച്ചത്. നാം നമുക്ക് 38 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്നുകൊണ്ട് എത്രമാത്രം അത്ഭുതകരമായ കാര്യമാണ് വിവേകാനന്ദൻ ജീവിച്ച കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ചെയ്തത്. ഈ ലോകം ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിവേകാനന്ദനെ മറക്കാൻ കഴിയുമോ നമുക്ക്? ഒരു മകൻ എങ്ങനെയാണ് വളരേണ്ടത് എന്ന് കാണിച്ചു കൊടുത്ത അമ്മ ഭുവനേശ്വരി. ഛത്രപതി ശിവാജി മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒട്ടനവധി യുദ്ധങ്ങളെല്ലാം നടത്തിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള പൂനെയിലെ രാജ്യത്തെ കീഴടക്കി അദ്ദേഹത്തിന്റെ സൈന്യം. കീഴടക്കുക മാത്രമല്ല, ആ രാജാവിന്റെ ഏറ്റവും സുന്ദരിയായ മകളെ വരെ പിടിച്ചുകൊണ്ടു. എന്നിട്ട് ശിവാജിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങൾ രാജ്യം കീഴടക്കിയിരിക്കുന്നു, എല്ലാ സ്വത്തുക്കളും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, അങ്ങേക്ക് അപൂർവമായ ഒരു സമ്മാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങ് വന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ശിവാജിയെ വിളിച്ചുകൊണ്ടു പോകുമ്പോൾ ഒരു പല്ലക്ക് അവിടെ ഇരിക്കുന്നു. ആ പല്ലക്കിന്റെ ആ മറ നീക്കിയപ്പോൾ ആ രാജ്യത്തിലെ രാജാവിന്റെ സുന്ദരിയായ മകളാണ് ഇരിക്കുന്നത്. ആ മകളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൈന്യം ആർക്ക് വേണ്ടി? ശിവാജിക്ക് വേണ്ടി. ശിവാജി ഉടനെ തന്നെ ആ രാജ്ഞിയുടെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദരി, എന്റെ സൈന്യം ചെയ്ത കാര്യത്തിന് ഞാൻ മാപ്പു ചോദിക്കുന്നു. സൈന്യത്തോട് അദ്ദേഹം പറഞ്ഞു, ഈ രാജ്ഞിക്ക് എന്താണ് രാജകീയമായ സ്വീകരണങ്ങളും കൊടുത്ത് അവരുടെ രാജ്യത്തേക്ക് അവരെ തിരിച്ചു പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടുകൾ ഛത്രപതി ശിവാജി ഉണ്ടാക്കി. എങ്ങനെയാണ് ഛത്രപതി ശിവാജിക്ക് അങ്ങനെ തോന്നിയത്? ഛത്രപതി ശിവാജിയെ വളർത്തിയത് അമ്മയായ ജീജാബായിയായിരുന്നു. ജീജാബായി ശിവാജിയെ പഠിപ്പിച്ചത് രാമായണമായിരുന്നു, മഹാഭാരതമായിരുന്നു. ഇന്ന് രാമായണവും മഹാഭാരതവും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ നാം പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ, പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ? പ്രശ്നമാണ്. ഒരു ISകാരി അടുത്ത കാലത്ത് 5 കൊല്ലം മുമ്പ് പത്രത്തിൽ ഒരു ലേഖനം എഴുതുകയില്ല. ആ ലേഖനത്തിലൂടെ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് പഠനത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടു പോവുകയായിരുന്നു. അവരുടെ കൂടെ അവരുടെ സുഹൃത്തും ഉണ്ടായിരുന്നു, രണ്ട് സ്ത്രീകൾ മാത്രം. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഞാൻ ട്രെയിനിൽ കയറി. അവരുടെ ടിക്കറ്റ് എല്ലാം കൺഫേം ആയിരുന്നു. പക്ഷെ കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു സ്റ്റേഷൻ വണ്ടിക്കുന്ന സമയത്ത് വേറെ ചില ആളുകൾ ഇവരുടെ ഈ കമ്പാർട്ട്മെന്റിലെ ഇവർക്ക് ബുക്കിട് കയറിയിരിക്കുന്ന ഈ സീറ്റിൽ അവർ വന്നിരുന്നു. അവരുടെ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല, അവർ രാഷ്ട്രീയക്കാരായിരുന്നു.
കിട്ടിയാറുള്ളപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആണ്, അവരുടെ ടിക്കറ്റ് കൺഫേം അല്ല, പക്ഷെ അവരോട് ഇരുന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ പതുക്കെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. കിട്ടിയാൽ പറഞ്ഞു അവർക്ക് വലിയ രാഷ്ട്രീയക്കാരാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയേ നിവൃത്തിയുള്ളൂ എന്ന് ഈ സ്ത്രീകളോട് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി അവർ ഡൽഹിയിലെത്തി. ഡൽഹിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവർ മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്ര വേറൊരു ട്രെയിനിൽ ആരംഭിച്ചപ്പോൾ ആ കയറുമ്പോൾ ഇവരുടെ ടിക്കറ്റ് കൺഫേം അല്ല. ഈ സ്ത്രീകൾ ടിആർ വന്നപ്പോൾ പറഞ്ഞു ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. സ്ത്രീകളല്ലേ എന്ന് വെച്ചാൽ ടിആർ പറഞ്ഞു അടുത്ത സ്ഥലത്തിൽ രണ്ടെങ്കിലും കയറാനുണ്ട്, അതുവരെ നിങ്ങൾ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവരോട് ഇരുന്നോളാൻ പറഞ്ഞു. അടുത്ത സ്റ്റേഷനിൽ രണ്ടുപേര് കയറി, ഒരു പ്രായമായ മനുഷ്യനും ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പ്രായമായ മനുഷ്യന്റെ പെട്ടിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് കയറി വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ സീറ്റ് അല്ലാത്തത് കൊണ്ട് ഈ രണ്ട് സ്ത്രീകൾ കഴിഞ്ഞിട്ട് അവര് ജലക്കമ്പാട്ടങ്ങളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഇവര് ചോദിച്ചു, അല്ല നിങ്ങളല്ല ഇതിലേക്ക് പോകുന്നത്, അല്ല ഞങ്ങൾ ടിക്കറ്റ് കൺഫേം അല്ല, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്, ഞങ്ങൾ ഗാന്ധിനഗറിലേക്കാണ്. അപ്പൊ ഈ പ്രായമായ മനുഷ്യൻ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു, സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പൊ അവർക്ക് രണ്ടു ദിവസം മുമ്പ് അങ്ങോട്ട് പോയ അനുഭവമാണ്. അത് രാഷ്ട്രീയക്കാരായിരുന്നു, അത് ഇതിന്റെ ശല്യമാണ് നേരിട്ടത്, ഇതും രാഷ്ട്രീയക്കാരാണ്. പക്ഷെ ഇവർ പറഞ്ഞതിനെ മാനിച്ചുകൊണ്ട് അവരവിടെ ഇന്ന് താഴെ കിടക്കേണ്ട സമയമായ സമയത്ത് ഈ ചെറുപ്പക്കാരൻ നേരെ പുറത്തിരിച്ച് താഴെ കിടന്നുകൊണ്ട് തന്റെ ഭർത്ത് ഇവർക്ക് കിടക്കാൻ വേണ്ടി കൊടുത്തു. രാവിലെ ഗാന്ധിനഗറിൽ വണ്ടിയെത്തി അവരവിടെ ഇറങ്ങി. രണ്ടു കൂട്ടരും അവിടെയാണ് ഇറങ്ങിയത്. ഈ ചെറുപ്പക്കാരൻ രാഗനടുത്ത് അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഈ ഐഎഎസ്കാരിയായിരുന്ന ആ പെൺകുട്ടി ഈ പ്രായമായ മനുഷ്യനോട് ചോദിച്ചു, ആ പോകുന്ന ചെറുപ്പക്കാരൻ ആരാണ്? അപ്പോൾ ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞു, ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേരാണ് നരേന്ദ്രമോദി. അന്ന് ഈ പേരൊന്നും ആയിട്ടില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമെന്ന് പോലും ഉദ്ദേശിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ സംഘടനാ സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കുകയാണ്. ഈ പ്രായമായ മനുഷ്യനാണ് ശങ്കർ സിംഗ് വഗേര, അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു വ്യക്തിയാണ്. അത് കഴിഞ്ഞു അവരും പോയി. പിന്നീട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആ ചെങ്കോട്ടയിൽ സ്ഥാനമേൽക്കുമ്പോൾ ഈ ഐഎഎസ്കാരന്റെ ലേഖനത്തിലൂടെ എഴുതിയിരിക്കുകയാണ്. ആ ചിത്രം ഞാൻ ടിവിയിൽ കണ്ട സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈകൊണ്ടും ആ മനുഷ്യനെ ഞാൻ വണങ്ങി എന്നാണ് ഈ ഐഎഎസ്കാരൻ ലേഖനത്തിലൂടെ എഴുതിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മാനത്തെ കാത്ത ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ഇത്തരം വ്യക്തിത്വങ്ങൾ ഉണ്ടാവുന്നത്? ഇത്തരം വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഗുജറാത്തിലെ ഏതാണ്ട് 98 വയസ്സായി അവിടെ ജീവിച്ചിരിക്കുന്ന നമുക്കൊരു ഹീര പെണ്ണിനെ നമുക്ക് കാണാൻ കഴിയും. ഒരു വന്ധ്യ വയോധികയായ അമ്മ, അമ്മയുടെ മകനാണ്. അതാണ് ഞാൻ അമ്മമാരോട് പറഞ്ഞത്, നല്ല ആൺകുട്ടികളെ നിങ്ങൾ വളർത്തു, ഇവിടെ പെൺകുട്ടികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല, യാതൊരു സങ്കടങ്ങളും ഉണ്ടാവില്ല, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ ചരിത്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പ്രാണങ്ങൾ, ഇതൊക്കെ നമ്മുടെ തലമുറയ്ക്ക് അറിയണം. ഇപ്പൊ ശിവപുരാണ മഹായജ്ഞത്തിലൂടെ അത്തരം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുബ്രഹ്മണ്യൻ അല്പകുഴപ്പക്കാരനാണെന്നാണ് ചരിത്രം നമ്മൾ പറയുന്നത്. എനിക്ക് അറിയാൻ കഴിയും സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരാളായിരുന്നു സുബ്രഹ്മണ്യൻ. എല്ലാ ദേവതകളും ദേവന്മാരും ഒക്കെ പോയിട്ട് പാർവതി ദേവിയോട് പരാതി പറഞ്ഞിട്ടുണ്ട്, മോൻ അല്പകുഴപ്പക്കാരനാണെന്ന്. പക്ഷെ പാർവതി ദേവി എത്ര നല്ല രീതിയിലാണ് ആ മകനെ ഉപദേശിച്ച് എങ്ങനെയാണ് സ്ത്രീകളെ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്ന് ആ പാർവതി ദേവി മകനെ ഉപദേശിച്ച് മാറ്റുന്ന രംഗമുണ്ട്. മനസ്സിലായി?
ബുദ്ധി. അതായത് രാമനെ നീ ആരായി കാണും? നീ ദശരഥനായി കാണണം. എന്റെ ജ്യേഷ്ഠനായ രാമൻ എന്റെ അച്ഛനായ ദശരഥനാണ്. മാ വിദ്യ ജനകാത്മക, ജഗന്റെ പുത്രിയ പുത്രിയായ സീതാദേവിയെ നീ ഞാനെന്നറിയുക. എന്റെ അമ്മയായ മാതാവായ ഞാൻ തന്നെയാണ് ആര്? സീതാദേവി. അയോധ്യ അടവി വിദ്യ, ഈ പോകാൻ പോകുന്ന കൊടുക്കാട്, വന്യമൃഗങ്ങളുള്ള ആ കൊടുക്കാട് ഈ അയോധ്യയാണ് എന്ന് നീ മനസ്സിലാക്കുന്നില്ല. അയോധ്യ തന്നെയാണ് നീ പോകുന്ന കാട്. യാതൊരു വിഗ്രഹങ്ങളും കൂടാതെ പോയി വരിക മകനെ എന്നാണ് സുഭദ്രാദേവി സ്വന്തം മകൻ കൊടുക്കുന്ന ഉപദേശം. നാം നോക്കൂ, സ്വന്തം ജ്യേഷ്ഠനെ അച്ഛനായും സ്വന്തം ജ്യേഷ്ഠത്തി അമ്മയെ അമ്മയായും കണക്കാക്കണം എന്നുള്ള ആ സനാതന ധർമ്മത്തിന്റെ എത്രയോ നീണ്ട കാലത്തെ ഒരു മഹത്തായ സന്ദേശമല്ലേ ഈ ശ്ലോകത്തിലൂടെ സുഭദ്രാദേവി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്, മകന് പറഞ്ഞു കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട എത്ര കുട്ടികൾക്ക് ഈ ശ്ലോകം അറിയാം, അതിന്റെ മഹത്വം അറിയാം, അതിന്റെ അർത്ഥം അറിയാം? ഈ സീല ആരാണെന്ന് ചോദിച്ചാൽ ഒരു അപകടത്തിന്റെ ദേഷ്യമുണ്ട്. ശരിയല്ലേ? നമ്മുടെ പുതിയ തലമുറയ്ക്ക് സീലയെ അറിയില്ല, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല. ഇവിടെ ആണെങ്കിലും പുതിയ ഒരു 18 വയസ്സിന് 30 വയസ്സിനിടയിലുള്ള ആളുകൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ, വളരെ കുറവാണ്. ശരിയല്ലേ? കോളേജ് കൊണ്ട ദിവസം ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഞാൻ പൊതുവെ എനിക്ക് തോന്നിയത് ഇത്തരം രീതികളിലൊന്നും അവർ വരാറില്ല. അത് ഈ അടുത്ത കാലത്തായിട്ട് പൊതുവെ കുറവാണ്. കുറച്ചുകൂടെ മുമ്പൊക്കെ ആണെങ്കിൽ ഉണ്ടായിരുന്നു. അവരിവിടെ വരുന്നില്ലെങ്കിൽ പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, ഇതിലേക്ക് ചുണ്ടാമ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന പണിയായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യത. കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ അവർക്ക്. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് പറയില്ല. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചുകൊണ്ട് കോളേജിലൊക്കെ ഇന്നൊരു പുതിയ കാര്യം വന്നിട്ടുണ്ട്, അവിടെ ഒരു പുതിയ ദിവസം വന്നിട്ടുണ്ട്, ആ ദിവസത്തിന്റെ പേരാണ് വാലന്റൈൻ ഡേ. മക്കൾ പറഞ്ഞു തരും, മക്കൾ പറയാം വാലന്റൈൻ ഡേ എന്ന് വെച്ചാൽ പ്രണയ ദിനം. എന്തു പ്രണയം? 3rd century റോമൻ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന ക്ലോഡിയസ് എന്ന് പറയുന്ന ചക്രവർത്തി ഉണ്ടായിരുന്നു. 3rd century അവിടെ വാലൻ എന്ന് പറയുന്ന ഒരു പൂവാലൻ ഉണ്ടായിരുന്നു. ഈ പൂവാലനെ കൊണ്ട് പൊതി മുട്ടി ഒരു നിർത്തിയില്ല, കൃതി കിട്ടും. അപ്പൊ ചക്രവർത്തി ആണല്ലോ വന്നത് പ്രതികാരം. അപ്പൊ ചക്രവർത്തി തീരുമാനിച്ചു ഇവരെ പിടിച്ച് ജയിലാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ചക്രവർത്തി തന്റെ അധികാരം ഉപയോഗിച്ച് ഈ പൂവാലനായ വാലനെ പിടിച്ച് ജയിലിക്കും. ഇയാൾ പൂവാലനായിട്ടുള്ള സ്വഭാവത്തിൽ നിന്ന് മാത്രം വന്നില്ല, ജയിലുടെ പുത്രിയുമായിട്ട് സ്നേഹം. അപ്പൊ അവിടെ കുഴപ്പം. ഗതി കണ്ടപ്പോ ക്ലോഡിയസ് ചക്രവർത്തി തീരുമാനിച്ചു ഇവരെ തൂക്കിക്കൊന്നേക്കാം. അന്നത്തെ നിയമം അനുസരിച്ച് ഈ പൂവാലനെ വാലന്റെ തൂക്കിക്കൊണ്ടു. 3rd century ആ വാലനൻ എന്ന് പറയുന്ന പൂവാലനെ തൂക്കിക്കൊന്ന ദിവസമാണ് നമ്മുടെയൊക്കെ കോളേജുകളിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുമായി എന്തെങ്കിലും ബന്ധമുണ്ട്, പൂജബന്ധമുണ്ട്. ഇനി നമുക്കൊരു പ്രണയം വേണമെങ്കിൽ നമുക്ക് ശിവപാർവതിമാരുടെ വേണമെങ്കിൽ നമുക്കൊരു പ്രണയകരമായിട്ട് എടുക്കാമല്ലോ. തിരുവാതിര വേണമെങ്കിൽ എടുക്കാമെന്ന് തോന്നുന്നല്ലേ? നളതമേന്ദ്രിമാർ തിരിച്ചു വീണമെന്നാണത്, സത്യവാൻ സാമർത്ഥ്യമാർ തിരിച്ചു വീണമെന്നാണത്. ഇവിടെ കൃഷ്ണനും രാധയും രാമനും സീതയും കൃഷ്ണ ഉറുമ്പിണയും നമുക്കത്ര വേണമെങ്കിൽ നമ്മുടേതായിട്ടില്ലേ? നമ്മൾ എന്ത് മറ്റുള്ളതിന്റെ പിന്നാലപ്പുറം? ഇതാണ് ഈ സാമൂഹ്യ ബോധത്തിന്റെ കുറവ് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഇങ്ങനെ പലതിലൂടെയും നമ്മുടെ ആളുകൾ നമ്മുടെ കുട്ടികൾ പോലും അങ്ങനെ വഴിതെറ്റി വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റം അനിവാര്യമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ പുരാണത്തിലും നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ വേദത്തിലും നമ്മുടെ ഉപനിഷത്തുക്കളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സമൂഹത്തെ മുഴുവൻ ഉയർത്താൻ കഴിയുന്ന എത്രയോ എത്രയോ കാര്യങ്ങളാണ് നമ്മെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്.
ഇപ്പൊ ദീപാവലി നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. നരകാസുരന്റെ തലവറയിൽ കിടന്ന ഞാൻ വേണ്ടാന്നല്ല പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നു.
ഹിന്ദുക്കൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതിനോട് ചേർന്ന് ഒരു പള്ളിക്കൂടം ഉണ്ടാക്കി, പള്ളി പള്ളിക്കൂടം, അങ്ങനെയാണ് ഈ പള്ളിക്കൂടം. എല്ലാ പള്ളികളും നമുക്ക് നോക്കിക്കൂടില്ല, അതിനോട് ചേർന്ന് സ്കൂളുണ്ട്, അങ്ങനെയാണ് സ്കൂളൊക്കെ നോക്കുന്നത്. പള്ളി പള്ളിക്കൂടം, അവരുടെ കുട്ടികൾ ആ സ്കൂളിൽ പോകും, പഠിക്കും, അവരുടെ മതം വളർത്തും, അങ്ങനെ അവർ വലിയ ഉന്നതമായ നിലയിലേക്ക് അങ്ങനെ എത്തും. ഈ പ്രദേശത്ത് എല്ലാം നമുക്കൊന്നും കാണാമല്ലോ, അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരുടെ വഴിയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, ആരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്കൊന്നും അതുകൊണ്ടോ ഒന്നുമില്ല, പേരുകളൊന്നും അറിയില്ല അല്ലെ. കൂടുതൽ ആരെയാണ് വെച്ചാൽ അവരെ ഉണ്ടാക്കിയതാണ് ആ മതത്തെ നമ്മൾ ഉയർത്തിക്കാണിക്കുന്നില്ല, നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവര് വളർന്നു. അന്നത്തെ പത്തനാൾ എന്ത് പറഞ്ഞു, ഹിന്ദുക്കളോ, ഹിന്ദുക്കളൊരു അമ്പലം ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ അതിനോട് ചേർന്ന് ഒരു കൂട്ടുവരാണ്, ക്ഷേത്രം കിട്ടിയാൽ അടുത്തവിടെ എന്താ കൂട്ടുവരും, അപ്പുറത്തെ എന്താ പള്ളി പ്ലസ് പള്ളിക്കൂടം, ഇവിടെ അമ്പലം പ്ലസ് കൂട്ടുവരാണ്. കൂട്ടുവരാൻ കഴിഞ്ഞ പിന്നെ എന്താ പറയും, സദ്യ കണ്ട് കഴിക്കുക, ഉണ്ടാക്കിയതിനെ കുറ്റം പറയാ, സാമ്പാർ ഉപ്പുണ്ടായിരുന്നില്ല പറയാ, പായസം കുറച്ചുകൂടെ വളരെ ആഭാവമായിരുന്നു പറയാ, അങ്ങനെ എമൊക്കെ വിട്ട് ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അങ്ങനെ നടക്കുക. ഇങ്ങനെയാണ് നശിച്ചുപോയത് എന്ന് വന്നത്താചാര്യ 100 വർഷം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. NSS പറയുന്ന മഹാപ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ മാതൃക കാണിച്ചില്ലേ, വന്നത് പത്മനാഭ പിള്ള, എനിക്ക് പിള്ള വേണ്ട, എന്തുകൊണ്ട് പിള്ള വേണ്ട, ഹിന്ദു ഏകീകരണം പിള്ള ഒരു തടസ്സമാണ്, അത് പിള്ളനെ വേണ്ട എന്ന് പറയുന്ന ധൈര്യമൂടെ ആ വാല് മുറിച്ചു കളഞ്ഞ ആളാണ് വന്നത് പത്മനാഭ പിള്ള. പിന്നീട് വന്നത് പത്മനാഭനായി മാറി. വാലും കൂടെ കുറയില്ല, നമ്മുടെ മുമ്പിലില്ലേ, ഞാൻ വാലും കൂടെ കുറ്റപ്പെടുന്നല്ലോ. പക്ഷെ നമ്മുടെ ആചാര്യൻ നമ്മുടെ മുമ്പിൽ എത്രയോ വർഷം മുമ്പ് ഈ ഒരു മാതൃക കാണിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കൾ നശിച്ചത് ഈ വെട്ടിക്കെട്ടൊക്കെ നടത്തി ഈ അവിട്ടക്കാരുടെ മുകളിലേക്ക് നിങ്ങൾ ഉയർന്നു പോകുമ്പോൾ ഈ ലിപ്തികളായ ഹിന്ദുക്കൾ കൊള്ളാം, സന്തോഷായി വെട്ടിക്കെട്ട് നടക്കുമ്പോഴേ. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ മുൻപടി ഉണ്ടായിരുന്നത്. KPS സ്ഥാപനം വന്നത്ത് പത്തനാടൻ അല്ലെ BS മണ്ണങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ആകെയാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ നീങ്ങിയ നമ്മുടെ മഹാത്മാക്കൾ, നമ്മളെ നമ്മളാക്കി മാറ്റിയ ആളുകൾ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു. ഇതെല്ലാം കുറച്ചെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ, സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ഇത്തരം ശിവ പുരാണ മഹായജ്ഞങ്ങൾ കൊണ്ട് അതിന്റെ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് ക്ഷേത്രം? ക്ഷേത്രങ്ങൾ രണ്ട് കാര്യങ്ങൾ കാണുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്ന്, ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മ പ്രചരണത്തിന്റെ കേന്ദ്രമാണ് ക്ഷേത്രം. എന്തായാലും ഇവിടെ സപ്താഹങ്ങളും അവാഹങ്ങളും ഒക്കെ വർഷങ്ങളായി ഒട്ടനവധി നടന്നതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അത് ഹിന്ദു ധർമ്മ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ഇവിടെ വളരെ കൃത്യമായി നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. പല ക്ഷേത്രങ്ങളും ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കാനുള്ള ഒരു കാര്യം ചെയ്യാം. ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കപ്പെടണ്ടേ, അത് പ്രചരിപ്പിക്കാൻ എവിടെയാണ് എന്താണ് ഗതി? അപ്പൊ അത്തരം കാര്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, സാമൂഹ്യ പരിവർത്തനത്തിന്റെ കേന്ദ്രമാണ് ഈ ക്ഷേത്രങ്ങൾ മാറും. ഇവിടെ സൂചിപ്പിക്കേണ്ട ഈ ക്ഷേത്രത്തിന്റെ തട്ടകത്തിലുള്ള എല്ലാ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളും വളരെ സ്നേഹത്തോടെ, വളരെ ഐക്യത്തോടെ, വളരെ അഭിമാനത്തോടെ ജീവിക്കുന്നു എന്നുള്ള സൂചനകൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും എല്ലാം കേൾക്കുകയുണ്ടായി. അത് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ തട്ടകത്തിൽ പഠിക്കാൻ വൃത്തിയില്ലാത്ത ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു വയറ് ഉണ്ടാകാൻ പാടില്ല. ഒരു താരിച്ചക്രവാഹനം നിവൃത്തിയില്ലാത്തത് കൊണ്ട് വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടി ഉണ്ടാവാൻ പാടില്ല, ഒരു വീടുണ്ടാവാൻ പാടില്ല. അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പേടിപ്പിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട്. സമൂഹം ഏറ്റെടുക്കേണ്ടത് വളരെ വളരെ
നടന്നുകൊണ്ടിരിക്കുന്ന രാഘവീയം പരിപാടിയെ കുറിച്ച് എന്നോട് സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രന്റെ മഹാസ്മരണകളെ ബന്ധത്തിക്കൊണ്ടാണ് രണ്ട് വർഷം കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആ പരിപാടി നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രാഘവീയ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം പറഞ്ഞത്, ആ ഗ്രാമത്തിൽ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ചു, സ്ഥലം അവരുടെ കയ്യിൽ ഉണ്ട്, വീട് വെച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കും. തിരുമേൽ ഉൾപ്പെടെ അതിന്റെ സംഘാടകരാണ്. ഓരോ വീട്ടിലും പോയി അവർ ചോദിക്കും, വീട് പണിയുന്ന ആളുകളോട് അവർ ചോദിക്കും, ഒരിഷ്ടിക എങ്കിലും നിങ്ങൾ തരും, പണമായിട്ടല്ല, സാധനങ്ങളായി വാങ്ങി 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 അതെല്ലാം സ്വയം കൂട്ടിക്കൊണ്ട് ഒരാൾക്ക് ഒരു വീട് ഒരു ഭവനം രാഘവീയ. എത്ര നല്ല മഹത്തായ ആശയമാണ്, മഹത്തായ സന്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്തരത്തിലെ സാമൂഹ്യമായ കാര്യങ്ങൾ നാം ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഞാൻ ചില ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാരോട് പറയാറുണ്ട്, അവർ കേൾക്കുന്നില്ല എന്നല്ല, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേക്ക്, ഞാനല്ല, ഞങ്ങൾ പലരും പറയാറുണ്ട്, നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ അഞ്ച് ഭണ്ഡാരം വയ്ക്കുമ്പോൾ ഒരു ഭണ്ഡാരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വയ്ക്കുന്നു. ബുദ്ധിമുട്ടാണ്, അഞ്ച് ഭണ്ഡാരം ഉണ്ടെങ്കിൽ ഒരു ഭണ്ഡാരം ഈ ഭണ്ഡാരം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്ന് വെച്ചാൽ അത് വീഴുന്ന പണം ഒരു വർഷം എത്രയായിക്കൊള്ളട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, അത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഞാൻ ഈ പറഞ്ഞ പല പല കാര്യങ്ങൾ സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടി പലരും വയ്ക്കില്ല, കാരണം വയ്ക്കാത്തല്ല, കാരണം വെച്ചാൽ വച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം വരുന്നതല്ലേ. അപ്പൊ അമ്പലത്തിന്റെ നിത്യഗതാഗത കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നടക്കാതെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കേണ്ടല്ലോ, കാരണം കൂടുതൽ ആളുകൾ അത്തരം കാര്യങ്ങൾ നടക്കണം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ പ്രളയം വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ ദേവസ്വം ബോർഡ് ഭണ്ഡാരംഭിച്ചില്ലേ, എത്ര 5 കോടി രൂപയാണ് അവർ അതിനോട് സമാഹരിച്ച് സർക്കാരിന് കൊടുത്തത്. 5 കോടി രൂപ ഗുരുവായൂർ അമ്പലത്തിൽ ഇടുന്നത് പോലെ തന്നെ ആളുകൾ ആ ഭണ്ഡാരത്തിന് കൊണ്ടുപോയിരുന്നു. കാരണം അതൊരു സാമൂഹ്യ കാര്യമായതുകൊണ്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വയ്ക്കേണ്ടിയിരുന്നു, അതിന്റെ രണ്ടാമത്തെ വിഷയമാണ്. എന്തായാലും ജനങ്ങൾ അതിനോട് സഹകരിച്ചത് നമുക്ക് കാണിക്കും. ഞാൻ ശ്രദ്ധിച്ചത് ഇത്തരം സാമൂഹ്യമായ കാര്യങ്ങൾ നടത്താനുള്ള വേദിക്കുകയായി ക്ഷേത്രങ്ങൾ മാറും. ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് മറ്റുള്ളവർ ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പറയുന്നു. നമ്മുടെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഒരാള് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരാൾ മതവാദം കൊണ്ട് ഒരു അട്രോഹിച്ചിരിക്കുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഒരാൾ അങ്ങോട്ട് പോയാൽ ഒരു ദ്രോഹിയാണ് ഇവിടെ ജനിക്കുന്നത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പോൾ അത്തരം പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശവും അതിൽ നിന്ന് വിഭിന്നമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഒരു സാമൂഹ്യമായ ഉത്തരവാദിത്വ ബോധം നമ്മൾ ഉണ്ടാവണം. നമ്മൾ അത് ഓരോരുത്തരും നമ്മൾ ഏറ്റെടുക്കേണ്ടതുമാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനും. ഇത്തരം യജ്ഞങ്ങളിലൂടെ, ആധ്യാത്മികമായ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സ് വലിയ വലിയ ഉന്നതിയിലേക്ക് പോകട്ടെ. എനിക്ക് ചില ആളുകൾ ഒരു മഹാത്മാവിനോട് ചോദിച്ചു, എന്താണ് ആധ്യാത്മികത? ഈ മഹാത്മാവ് ആധ്യാത്മികതയെ കുറിച്ച് മണിക്കൂറുകളോളം വേണമെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ഈ ആധ്യാത്മികത? ഈ മഹാത്മാവ് പറഞ്ഞത് ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്, തന്നെ കുറിച്ച് വളരെ കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത. നമ്മളെ കുറിച്ച് കുറച്ച് ചിന്തിക്കുക, സമൂഹത്തെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുക, അതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത എന്നാണ് ആ മഹാത്മാവ് നമ്മളെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഒരു ആധ്യാത്മികമായ ഔന്നത്യത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. ഇത്തരം യജ്ഞങ്ങൾ അതിനുള്ള വേദികളായി മാറണം എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. എന്തായാലും ഈ വരാൻ പോകുന്ന 11 ദിവസക്കാലം ഇവിടെ നടക്കാൻ പോകുന്ന ശിവപുരാണ മഹായജ്ഞത്തിലൂടെ
നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലെല്ലാം എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയ ചില സാമൂഹ്യമായ ചിന്തകൾ സമയത്തിന്റെ വലിയക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രമേയുള്ളൂ. ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അവിവേകങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്നേത് മാത്രമാണ് എന്ന് കരുതി സമയം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ ശിവപുരാണ മഹായജ്ഞം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ശിവപുരാണത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിലൂടെ
അത് ശരിക്കും സാമൂഹികമായ തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുവാനുള്ള തലങ്ങളിലേക്കായി നമുക്കത് മാറണം. അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. എന്റെ അച്ഛന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള അച്ഛന്റെ അല്ല മുത്തശ്ശന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ആള് ഈ ക്ഷേത്രത്തിൽ ഒന്നാമത്തെ സപ്താഹം തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഗുരുനാഥൻ കൂടിയിട്ടുള്ള കുറുപ്പ് ഡോക്ടർ കെ പി കേശവൻ നമ്പൂതിരി അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വേദി കൂടിയാണ് ഇത് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. വളരെയധികം ഭാഗ്യമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നും മനസ്സിലാകുന്നു. ഭഗവാനെ സംബന്ധിക്കുന്നതെല്ലാം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിന് പ്രാർത്ഥിക്കുകയാണ്. ദീപാരാധനയ്ക്ക് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ശിവപുരാണത്തിന്റെ മഹാത്മ്യത്തിന്റെ പ്രഭാഷണം ഇവിടെയുള്ള അകത്തുനിന്നും ഭഗവാനെ ഒരു ദീപത്തിലാക്കി ഭദ്രദീപമാക്കി ഈ യജ്ഞം തുടങ്ങുമ്പോൾ മുതൽ തീരുന്നത് വരെ ഈ യജ്ഞത്തിനെ സാക്ഷിയാക്കിയിരിക്കുന്നു. ഭഗവാനാണ് ഇത് ഏറ്റവും മുമ്പിൽ ഇരുന്ന കൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുന്നു. ഭഗവാന്റെ പുറകിൽ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതേ അതിന്റെ ഭാഗമായി മാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പണ്ടൊരു ഒരിക്കലൊരു കുട്ടി പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന പന്ത് ഉണ്ട് ആ കുട്ടിയുടെ വീട്ടിലെ ഒരു മുറിയിലേക്ക് പോയി. ആ കുട്ടി പന്തെല്ലാം അന്വേഷിച്ച് ആ മുറിയിലെല്ലാം അവിടെ ആ വീട്ടിലെല്ലാം നടന്ന് അവസാനം മനസ്സിലായി ഒരു മുറികളിലുമില്ല, അവസാനം ആ പന്ത് ഉണ്ടായിരുന്നത് പൂജാമുറിയിലായിരിക്കുമെന്ന് വിചാരിച്ച് പൂജാമുറിയിലേക്ക് ഓടിച്ചു. ആ കുട്ടി പൂജാമുറിയിലേക്ക് കയറി ചെന്നപ്പോഴാണ് കണ്ടത് അവിടെ ഒരു നിലവിളക്ക് കത്തിയിരിക്കുന്നു. അപ്പോൾ ആ നിലവിളക്കിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു നിലവിളക്കിലെ 5 തിരികളുണ്ട്, അതിലൊരു തിരി മാത്രം കത്തിയിരിക്കുന്നു, ബാക്കിയുള്ള 4 തിരികളും കത്തിയതിന് ശേഷം കെട്ടിയിരിക്കുന്നു. അപ്പോൾ കുട്ടി വിചാരിച്ചു എന്റെ ആവശ്യം എനിക്ക് കളിക്കാനുള്ള പന്ത് എടുക്കുക എന്നുള്ളതാണ്, അതിന് എനിക്കിപ്പോഴുള്ള ആവശ്യം ഒരു നല്ല വെളിച്ചമാണ്. അപ്പോൾ ഈ വെളിച്ചത്തിന് ഈ വിളക്കിനെ ബാക്കിയുള്ള 4 തിരികൾ കൂടി കത്തിച്ചാൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ വെട്ടമുണ്ടാകും, ഈ മുറിയിൽ നല്ല വെളിച്ചമുണ്ടാകും, അപ്പോൾ എന്റെ ആഗ്രഹവും എന്റെ ആവശ്യവും നടക്കും. അത് മനസ്സിലാക്കിയ കുട്ടി കെട്ടിയിരിക്കുന്ന ആദ്യത്തെ ദീപം എടുത്ത് കത്തിയിരിക്കുന്ന ഒരു ദീപത്തിൽ നിന്ന് കത്തിക്കാനായി തുടങ്ങിയപ്പോൾ കെട്ടിരുന്ന ആദ്യത്തെ ദീപം ആ കുട്ടിയോട് പറഞ്ഞു, കുഞ്ഞേ നീ എന്നെ കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നീ അറിയണം. അപ്പോൾ കുട്ടി ചോദിച്ചു, സംസാരിക്കുന്നത് തിരിയാണ്, ആരാണ് കെട്ടിരിക്കുന്ന തിരി, നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ പേര് ഭക്തി എന്നാണ്. എന്നെ കത്തിച്ച ആൾക്ക് കത്തിയതിന് ശേഷം ഒരല്പം പോലും ഭക്തി ഇല്ലാത്തത് കൊണ്ട് കത്തിയ ഉടനെ ഞാൻ കെട്ടുപോയി. കത്തിക്കുമ്പോൾ ഭക്തിയോടുകൂടിയല്ല ആ ആളുകൾ ചെയ്തത്, അതുകൊണ്ട് കത്തിച്ച ഉടനെ ഞാൻ അങ്ങ് കെട്ടുപോയി എന്ന് പറഞ്ഞു. എങ്കിലും കുട്ടി ആ ദീപം കത്തിച്ചു. കെട്ടിരിക്കുന്ന രണ്ടാമത്തെ ദീപം പറഞ്ഞു, ഞാൻ വിശ്വാസമാണ്. കത്തിച്ചാൾക്ക് ഒരല്പം പോലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് കത്തിച്ച ഉടൻ തന്നെ ഞാൻ കെട്ടുപോയി. മൂന്നാമത്തെ ദീപം പറഞ്ഞു, ഞാൻ ധർമ്മമാണ്. ഒരല്പം പോലും ധർമ്മമില്ലാത്ത ആളാണ് ഈ ദീപം കത്തിച്ചത്, അതുകൊണ്ട് കത്തിച്ച ഉടനെ ഞാൻ കെട്ടുപോയി. അവസാനം കെട്ടിരുന്ന 4-ാമത്തെ ദീപം പറഞ്ഞു, ഞാൻ ദയയാണ്. കത്തിച്ചാക്കൊരല്പം പോലും ദയയില്ലാത്ത ആളായതുകൊണ്ട് കത്തിച്ച ഉടനെ ഞാനാണ് കെട്ടുപോയിരുന്നു. അപ്പൊ കുട്ടി ഈ എല്ലാ ദീപങ്ങളും എല്ലാം കത്തിച്ചു കഴിഞ്ഞ് പന്തുവെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടി ആദ്യം വിചാരിച്ചു, ഇത്രയും ഗുണങ്ങളൊക്കെ ഇല്ലാത്ത ഒരാൾ ഈ ദീപം കത്തിച്ചിട്ടും ഒരു ദീപം മാത്രം എന്തുകൊണ്ടാണ് കത്തിയിരിക്കുന്നത്, അത് ആരാണ് എന്നൊന്ന് അറിയാൻ വേണ്ടി കുട്ടി തിരികെ ചെന്നിട്ട് കത്തിയിരുന്ന, ചെറുതായി കത്തിയിരുന്ന, ഒരു മിന്നാമിനെന്ന പോലെ കത്തിയിരുന്ന ആ ദീപത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ ദീപമേ, ഇത്രയും ദീപങ്ങൾ കത്തിയതിന് ശേഷം കെട്ടിയിരുന്നപ്പോഴും നീ എന്തുകൊണ്ടാണ് അത് കത്തിയിരുന്നത്, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ആ ദീപം പറയുന്നു, ഞാൻ പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്ന ദീപത്തിൽ നിന്ന് ബാക്കിയുള്ള ദീപങ്ങളെല്ലാം നമുക്ക് കത്തിക്കാം. വീണ്ടും വീണ്ടുമായിരിക്കാം, പക്ഷെ എങ്കിലും പ്രതീക്ഷ എന്ന ദീപം നമ്മളിൽ എന്നും കത്തി നിൽക്കും. ആ പ്രതീക്ഷയാണ് നമ്മളുടെ മഹാദേവൻ. ആ മഹാദേവനിൽ നിന്നും വീണ്ടും നമ്മൾ
ഈ ദീപത്തെ പതിരുകയാണ്. കഴിഞ്ഞ വർഷം ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും തിരികൾ കത്തിച്ചിരുന്നു. ഒരിക്കലും പറ്റാത്ത എണ്ണയുള്ള അല്ലെങ്കിൽ നെയ് മാത്രമുള്ള അതിനുള്ള നെയ്യുള്ള ദീപങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം ഉണ്ടാകും എന്ന് എനിക്കറിയില്ല. അത് അളക്കാനുള്ള കഴിവും യോഗ്യതയും ഈശ്വരൻ എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ഭഗവാനിൽ കത്തിക്കുന്ന ദീപത്തിന്റെ പ്രഭ നിങ്ങളിൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആത്മപരിശോധന. ഇന്ന് വൈകിട്ട് അകത്തുനിന്ന് ദീപം കൊണ്ടുവന്ന് ഇവിടുത്തെ ഭദ്രദീപത്തിൽ